സി പി കൊലക്കേസ് പ്രതി പി കെ കുഞ്ഞാനന്ദന്റെ പിഴ ഒഴിവാക്കില്ല. വിചാരണ കോടതി വിധിച്ച പിഴ സംഖ്യ കുടുംബത്തിൽ നിന്ന് ഈടാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കുടുംബം നൽകിയ അപ്പീൽ കോടതി അംഗീകരിച്ചില്ല. പി കെ കുഞ്ഞാനന്ദൻ മരിച്ച സാഹചര്യത്തിൽ പിഴ ഒഴിവാക്കണം എന്നായിരുന്നു ആവശ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ പിഴ സംഖ്യ പി കെ കുഞ്ഞാനന്ദന്റെ മരണശേഷവും കുടുംബത്തിൽ നിന്ന് ഈടാക്കണം എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 13-ാം പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ ശിക്ഷയിൽ ഇരിക്കെ തന്നെയാണ് മരണമടഞ്ഞത്. തുടർന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഈ ജീവപര്യന്തം തടവ് ശിക്ഷ ശരിവെച്ചവരിൽ കുഞ്ഞനന്ദനും ഉൾപ്പെട്ടിരുന്നു. ഈ പിഴത്തുകയിലും കുഞ്ഞനന്ദൻ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ കുഞ്ഞനന്ദൻ മരിച്ച സാഹചര്യത്തിൽ പിഴ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഒപ്പം തന്നെ കുടുംബത്തിൽ നിന്ന് ഈ പിഴ ഈടാക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ ഈ നിലവിൽ ഈ പിഴത്തുക എന്ന് പറയുന്നത് 12.5 ലക്ഷം രൂപയാണ്. മൊത്തം പ്രതികളും പിഴ ഇനത്തിൽ നൽകേണ്ടത് ഈ തുകയാണ്. ഇതിൽ 7.5 ലക്ഷം രൂപയാണ് കെ കെ രമയ്ക്ക് നൽകേണ്ടത്. അതിൽ 5 ലക്ഷം രൂപ ടി പി ചന്ദ്രശേഖരന്റെ മകനും നൽകുകയും വേണം. എന്തായാലും കുഞ്ഞനന്ദൻ മരിച്ച സാഹചര്യത്തിൽ ഈ പിഴത്തുക ഈടാക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അത് ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. എന്തായാലും വിചാരണ കോടതി വിധിച്ച പിഴ സംഖ്യ കുടുംബത്തിൽ നിന്ന് ഈടാക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകി.